എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തെരുവുമല എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ ബാക്കിൽ കാണുന്ന അതിമനോഹരമായ സ്ഥലമാണ് തെരുവുമല എന്ന് പറയുന്നത്. ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ പാലക്കയം തട്ട് പൈതൽ മല പോലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് തെരുവുമല. ഞാനുമുണ്ട്, എൻ്റെ കൂടെ ആദർശ്, എൻ്റെ സുഹൃത്ത് ആദർശുമുണ്ട്. ആണെന്നല്ലേ ഈ ബൈക്ക് മൊത്തം ഇങ്ങോട്ട് വന്നവളാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ രാവിലെ ഒരു എത്ര സമയം 7 മണി എടുത്തായിരുന്നു അല്ലേ, 7 ആകുമ്പോൾ ഇവിടെ ഫുൾ ബൈക്കുകളാണ്. മുകളിലേക്ക് നടന്നിട്ട് വേണം തെരുവുമലയിലേക്ക് എത്തണമെങ്കിൽ. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട്. ഏകദേശം 1 മണിക്കൂറിനടുത്ത് നടക്കാനുണ്ട്. നമ്മൾ ബൈക്ക് മുകളിലേക്ക് എടുക്കുന്നില്ല, കാരണം നമ്മളെ ബൈക്കൊന്നും ഓഫ് റോഡിന് പറ്റിയതല്ല, നമ്മളത് എക്സ്പീരിയൻസും അല്ല. അതുകൊണ്ട് നമ്മൾ ബൈക്ക് ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ മുകളിലേക്ക് നടന്നിട്ട് പോവുകയാണ്. നമ്മളിപ്പോ തെരുവുമലയിലെ കേസി ഇങ്ങനെ കയറിക്കൊണ്ട് ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട് മുകളിലേക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ട്. ഇത് ഫുള്ള് ഇങ്ങനത്തെ ഓഫ് റോഡ് സ്ഥലമാണ്. നമ്മൾ ഏകദേശം നടന്ന് ഒരു 1.5 കിലോമീറ്ററോളം നടന്ന് ഇപ്പോൾ ഏകദേശം തെരുവുമലയുടെ അടിഭാഗത്ത് എത്തി. ഇനിയിപ്പോൾ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഇപ്പോൾ ബൈക്കെല്ലാം കുറേ ആൾ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഏകദേശം 10-200 ഏക്കറോളം ഇതിങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന തെരുവ് പുല്ലിൻ്റെ ഒരു മലയായത്. ഇത് 2-3 മലകൾ ചേർന്ന് ഫുള്ളായി തെരുവപ്പുല്ല് വളർന്നിട്ടായില്ലത്. കുറ്റി കുറ്റി ചെറിയ ചെറിയ മരങ്ങളെ കയറിയുള്ളൂ. അടിപൊളി വ്യൂ ആണ്. രാവിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ആണ്. കോടയിൽ ഇറങ്ങിയിട്ട് നമ്മൾ വരുമ്പോൾ കോടയൊന്നുമില്ല, കോടയിൽ ഇറങ്ങി അടിപൊളി വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഏകദേശം തളിപ്പറമ്പ് ആലക്കോട് വഴി ഏകദേശം 35 കിലോമീറ്ററും ചെറുപുഴ പയ്യന്നൂർ വഴി വരുന്നതാണെങ്കിൽ ഏകദേശം 40 കിലോമീറ്ററും ഉണ്ട് ഇങ്ങേക്ക്. ചാത്തമംഗലം നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും അതിമനോഹരമായ ഫ്രെയിമുകളാണ് ക്യാമറയിലേക്ക് വരുന്നത്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണ് തെരുവുമല എന്ന് പറയുന്നത്. ആ കാണുന്നതാണ് ഈ ഭാഗത്ത് ഏറ്റവും ഉയരം കൂടിയ മല.
സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 മീറ്റർ ഉയരെയാണ് തെരുവുമല സ്ഥിതി ചെയ്യുന്നത്. തെരുവുമലയുടെ ഒരു സൈഡ് കർണാടക കൂർഗ് വനാതിർത്തിയാണ്. കണ്ണൂര് പാലക്കയം തട്ട് പൈതൽമല പോലെ തന്നെ അതിമനോഹരമായ സ്ഥലമാണ് തെരുവുമല എന്ന് പറയുന്നത്. കൂടുതലായി ആൾക്കാരിപ്പോൾ എത്തിത്തുടങ്ങുന്ന സ്ഥലമാണ് തെരുവുമല എന്ന് പറയുന്നത്. ഏകദേശം ഒരു 4 വർഷം മുമ്പ് ഈ ഭാഗത്തെ ഈ പുല്ലും ഇതെല്ലാം കത്തി കാട്ടു തീ കയറി കത്തി നശിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ കാണുന്ന രൂപത്തിൽ ഈ പുല്ലുകൾ വളർന്നു വന്ന് മനോഹരമായ മലനിരകളായി രൂപപ്പെട്ടത്. തെരുവുമലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഭാഗമാണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗം. നമ്മൾ നടന്ന് കയറി വന്നതാണ് ഈ കാണുന്ന മല. നമ്മൾ ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് മുകളിലേക്ക് കയറി വന്നത്, ചാത്തമംഗലം ഭാഗത്തു നിന്ന്. ഇത്രയും ദൂരം നമുക്ക് നടന്ന് ഏറ്റവും ഉയർന്ന സ്ഥലം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമാണ്. ഇവിടം വരെ ബൈക്ക് കയറ്റി വന്നിട്ടുണ്ട് ആൾക്കാർ, അല്ലേ? രണ്ട് ബൈക്ക്. കാരണം അത്രയും ഓഫ് റോഡ് ചെയ്ത് അവരിവിടം വരെ എത്തിച്ചു ബൈക്ക്. ഇവർ കണ്ണൂരിൽ നിന്ന് വന്ന സുഹൃത്തുക്കളാണ്. ഇവർ ബൈക്ക് ഇതിൻ്റെ നമ്മളെ തെരുവുമലയുടെ ഏറ്റവും ടോപ്പ് മുകളിൽ ബൈക്ക് കയറ്റി വെച്ചിട്ടില്ല. അതും ഏതാ വണ്ടി? 70cc വണ്ടി, TVSന്റെ HR കോണ്ടയുടെ വണ്ടി. ഇവർ ഇതിൻ്റെ ടോപ്പിൽ വരെ കയറ്റിയിട്ടുണ്ട്. എങ്ങനെയുടെ എക്സ്പീരിയൻസ് വണ്ടി എടുത്തിടം വരെ വന്നിട്ട്? അടിപൊളിയല്ലേ. ഓൾറെഡി ഓഫ് റോഡ് റൈഡേഴ്സ് റൈഡിങ്ങിന് പോകുന്നു. ആ ആ അല്ല, ഇവിടെ തെരുവുമലയുടെ മുകളിൽ ആദ്യമായിട്ടല്ലേ, ഇവിടെ ഇങ്ങോട്ട് ആദ്യമായിട്ടല്ലേ. അതും ഈ വണ്ടി, അതും ഈ വണ്ടി. അവര് ഫുള്ള് ഓഫ് റോഡ് റൈഡ് ചെയ്ത് കുറച്ച് റിസ്ക് എല്ലാം എടുത്തിട്ടായാലും സംഭവം വണ്ടി രണ്ടിൻ്റെ മുകളിൽ കയറ്റി തെരുവുമലയുടെ മുകളിൽ. ഇതുവരെ ആരും ഇത്രയും ചെറിയ വണ്ടീൻ്റെ മുകളിൽ കയറ്റിയിട്ടില്ല തോന്നുന്നു, അല്ലേ? അല്ല, മറ്റേ ഫോട്ടോസും കാര്യങ്ങളും അല്ല, ഇല്ല കയറ്റിയിട്ടില്ല. കയറ്റിയത് അധികവും മറ്റേ നമ്മുടെ പിന്നെ ആൻഫീൽഡിന്റെ അതെല്ലാം കയറ്റിയിട്ടുണ്ട്. ആ പിന്നെ എബ്സെട്ട് കയറ്റിയിട്ടുണ്ട്. എബ്സെട്ടും ആഡംബരം കയറി, ടോപ്പിൽ കയറിയെന്നൊന്നും അറിയില്ല. നിങ്ങള് കണ്ണൂർ വരുന്ന we'll be right back.
എങ്ങനെയുണ്ട് സ്ഥലം? ആ കേറി എത്തണല്ലേ, കേറി എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി. കുറച്ചും കൂടെ രാവിലെ വരണേ, ഒരു വൈബ് കിട്ടണമെങ്കിൽ രാവിലെ ഒരു 7 മണി ആകുമ്പോ ഇവിടെ എത്തിയാൽ. രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം 4 മണി ആ ടൈമിൽ. പക്ഷെ അന്നേരം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സീനായി, പിന്നെ ഇങ്ങോട്ട് കേരളം പോയി അതിലപ്പുറം ബുദ്ധിമുട്ടായിരിക്കും. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണ് തെരുവുമല എന്ന് പറയുന്നത്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഇവിടെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അധികം കാണുന്നുണ്ട്. ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റുകളും കൊണ്ടുവരുന്നവർ അത് തിരിച്ച് തന്നെ കൊണ്ടുപോകണം. ദയവ് ചെയ്ത് ഈടിയിട്ട് വൃത്തികേടാക്കരുതെന്ന് പറയല്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോയിൽ എക്സ്പ്ലോർ ഡൂഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബേഴ്സ് അവർ 5 ചാക്കോളം വേസ്റ്റ് ഇവിടുന്ന് പെറുക്കി മാറ്റേണ്ട അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടി എല്ലാവരും ഒന്ന് ഒഴിവാക്കണം. കാരണം അതിമനോഹരമായ സ്ഥലം എന്തിനാണ് നമ്മളായിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കുന്നത്? മൊത്തം ബോട്ടിലുകൾ ഇപ്പം തന്നെ വെള്ളത്തിൻ്റെയും മറ്റും ബോട്ടിലുകൾ അവിടെ ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട് എന്നിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തെരുവുമല എന്ന് പറഞ്ഞാൽ ഒരു അതിമനോഹരമായ സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. ഇനി അടുത്ത അതിമനോഹര സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും